മറ്റൊരു വലിയ വിജയം കൂടി ഇസ്രായേൽ സൈന്യം ദക്ഷിണ ലെബനനിൽ നേടിയിരിക്കുന്നു. ബെയ്റൂട്ടിലൂടെയുള്ള അതിന്റെ സംഹാരയാത്രക്കിടയിൽ എല്ലാ സോഴ്സുകളും തകർത്തുകൊണ്ട്, ഹസ്ബുള്ളയുടെ എല്ലാ സോഴ്സുകളും തകർത്തുകൊണ്ട്, അവർക്ക് പണമിടപാട് നടത്താൻ സൗകര്യത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ തകർത്തുകൊണ്ട് മുന്നേറിയ അതിന്റെ ആർട്ടില്ലറി അടുത്തതായി ഹസ്ബുള്ളയുടെ തലപ്പത്തിരിക്കാൻ ചുമതലപ്പെട്ട, അതായത് ഹെയർ അപ്പാരന്റ് എന്നാണ് ഇസ്രായേൽ അതിനെ വിശേഷിപ്പിച്ചത്, ഹെയർ അപ്പാരന്റ് ആയിട്ടുള്ള അനന്തരഗാമിയായിട്ടുള്ള ഹാഷിം സഫീദ്ദീൻ, അത്ര സുപരിചിതമായിട്ടുള്ള പേരല്ല, ആ ഹാഷിം സഫീദ്ദീനെ ബാധിച്ചിരിക്കുന്നു. ഇത് ഇസ്രായേൽ സൈന്യം മാത്രമല്ല ഹെസ്ബുള്ളയും സ്ഥിരീകരിച്ചിരിക്കുന്നു, ഇറാനും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാന്റെ പ്രസിഡന്റ് ഇപ്പോ റഷ്യയിലെ കസാനിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്റെ പ്രസംഗവും ഉണ്ടായിരുന്നു ഉച്ചകോടിയിൽ. അതേ അവസരത്തിൽ തന്നെ ഹാഷിം സഫീദ്ദീനെ ലെബനനിൽ വധിക്കുകയാണ് ഇസ്രായേലി സൈന്യം ചെയ്തത്. അവരത് അവകാശപ്പെടുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നത്, ഇപ്പോഴുള്ള എല്ലാ മേധാവികളെയും അവർ വകവരുത്തി. അത് കഴിഞ്ഞ് ഇനി വരാൻ സാധ്യതയുള്ള ഒരു മേധാവി, അതിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്നാണ് മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്, അദ്ദേഹത്തിനെയും വകവരുത്തിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ വിജയം ഇവിടെ നമ്മുടെ തലക്കെട്ടിൽ പറഞ്ഞ പോലെ തവിടുപൊടിയാക്കി, ഹെസ്ബുള്ളയെ തവിടുപൊടിയാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ സൈന്യം. അപ്പൊ ഇനിയിപ്പോ ആന്റണി ബ്ലിങ്കൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി. അപ്പോ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികളാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ആലോചിച്ചത്. ഇറാനെ നേരിടാനുള്ള ഒരു സംയുക്ത പദ്ധതി. അതിൽ അമേരിക്കയ്ക്ക് യോജിപ്പാണ്, ഇസ്രായേലിനോട് പൂർണ്ണമായ യോജിപ്പാണ്. ഇസ്രായേൽ ആയിരിക്കും അതിലെ പ്ലെയർ, പിന്നണിയിൽ നിന്ന് സഹായിക്കുക അമേരിക്കയായിരിക്കും. അതാണ് പ്ലാൻ. അങ്ങനെ തന്നെയായിരുന്നല്ലോ ഇറാന് നേരെ ആക്രമണം നടത്തി, ഇറാഖിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക ഇറാനെ തകർത്തു. അങ്ങനെയായിരുന്നു നേരത്തെ ഒരു യുദ്ധം ഉണ്ടായപ്പോൾ. അതായത് ഇപ്പോ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹെസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഭീകരന്മാർ പ്രവർത്തിക്കുന്നത് പോലെ ആ തരത്തിലാണ് ഒരു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചർച്ചയിൽ പക്ഷേ ഒരു അതൃപ്തി ആന്റണി ബ്ലിങ്കൻ പ്രകടിപ്പിച്ചു. അതായത് ഈ അഭയാർത്ഥികൾ കൊല്ലപ്പെടുന്നതിൽ അദ്ദേഹം ഒരു നീരസം പ്രകടിപ്പിച്ചു. അതായത് ഹ്യൂമൻ ഹെൽപ്പ് എന്ന് പറയുന്നതിനെ ഒരിക്കലും ഇസ്രായേൽ തടസ്സപ്പെടുത്താൻ പാടില്ല, അതിനുള്ള ഏർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ അത് മാധ്യമങ്ങളുടെ ഫോട്ടോയായി വരുന്നതും ലോകമാകമാനം പ്രതിഷേധം ഉയരുന്നതും. അപ്പൊ അതിൽ അദ്ദേഹം തീരെ അതൃപ്തനാണ്. ആ കാര്യം നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ അഭയാർത്ഥികളെ കൊന്നുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല. വേരറുത്തു കഴിഞ്ഞു, അടിവേരറുത്തുകൊണ്ടാണ് ഹെസ്ബുള്ളയുടെ അടിവേര്, ഹമാസിന്റെ അടിവേരറുത്തു കഴിഞ്ഞു. ഇനി അങ്ങേയും ഇങ്ങും ചില തലപ്പുകളൊക്കെ കാണും എന്നതുപോലെയുള്ളൂ. പക്ഷെ ഒന്ന് സൂക്ഷിക്കണം. അതായത് നമ്മുടെ വനങ്ങളിലൊക്കെ കാണുന്ന മഞ്ഞക്കൊന്നയുണ്ടല്ലോ, അതുപോലെ പെട്ടെന്ന് വേര് പിടിക്കാനും അതുപോലെ തന്നെ ഇലകളെ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ കഴിവുള്ള കരുത്തുള്ള ഒരു സസ്യമാണ് ഈ മഞ്ഞക്കൊന്ന എന്ന് പറയുന്നത് പോലെ ഹെസ്ബുള്ളയും അതുമാണ്. കാരണം ഇതിന്റെ ഇന്ധനം എന്ന് പറയുന്ന മതവികാരമാണ്, മതാന്ധതയാണ്, മതമൗലികവാദമാണ്. അത് അങ്ങനെയൊന്നും പെട്ടെന്ന് ഇല്ലാതാവുന്ന ഒന്നല്ല. ആവേശം ജനിപ്പിക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിയ ഏറ്റവും വലിയൊരു ഫോഡർ ആണ്, ഒരു ഇന്ധനമാണ്. ക്യാനൻ ഫോഡർ പോലെ ആളുകളെ കൊല്ലാനും ചുട്ടുകരിക്കാനും വെടിക്കെട്ട് പോലെ കാട്ടുതീ പോലെ പടരാനും ഒക്കെ ശക്തിയുള്ള സംഹാരകമായിട്ടുള്ള ഒന്നാണ്. ഇപ്പം ബ്രിക്സ് ഉച്ചകോടിയിൽ മോദി പറഞ്ഞു തീർന്നേ ഉള്ളൂ, മത മൗലികവാദത്തെ തടയാൻ എല്ലാ രാഷ്ട്രങ്ങളും സഹകരിക്കണം, അതുപോലെ തന്നെ ഭീകരവാദത്തെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നേരിടണം. പ്രധാനപ്പെട്ട ഈ പ്രസ്താവന അദ്ദേഹം നടത്തി. എല്ലാ ലോകരാഷ്ട്രങ്ങളും അതിൽ പങ്കാളികളാണ്. അതിൽ ഡബിൾ സ്റ്റാൻഡേർഡ്, ഇരട്ടത്താപ്പ് പാടില്ല എന്നും അദ്ദേഹം വളരെ ഉറച്ച ശബ്ദത്തിൽ തന്നെ അവിടെ പറയുകയുണ്ടായി. അതിന് കൈയടി വാങ്ങുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യ ഈ ഇസ്രായേൽ ഭൂമിയിലും പലസ്തീൻ ഭൂമിയിലും യുക്രൈനിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്ത് നടപടി ആ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാലും ഇടപെടാൻ തയ്യാറാണ്. അല്ലാതെ ഇടപെട്ടിട്ട് കാര്യമില്ല. ആ രാജ്യങ്ങളുടെ സമ്മതമില്ലാതെ അടിയൻ രക്ഷിപ്പും എന്നും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അമേരിക്ക അതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടാം എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ അത് പറയാറില്ല. കാരണം ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യമാണ്. മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ വേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ സുസ്ഥിരമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് പോലെ. ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു നേരിട്ടുള്ള ചർച്ചയ്ക്കുള്ള സമയമായി ബന്ധുക്കളെ മോചിപ്പിക്കുകയും അതുപോലെ തന്നെ അന്തസ്സായിട്ടുള്ള ഒരു പിന്മാറ്റം വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കും. അപ്പൊ അത് അവസാനിപ്പിക്കാനുള്ള ചർച്ചകളും കൂടി ആണ് അമേരിക്കയിൽ നിന്ന് ഇപ്പൊ 13ാമത്തെ തവണ എത്തിയിരിക്കുന്ന ആന്റണി ബ്ലിങ്കൻ ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ഇപ്പോ നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിലെന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഒരു ആ തരത്തിലുള്ള ഒരു സമാധാനത്തിനായുള്ള ഒരു ശ്രമം ഇനി ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ ഉടനെയെങ്കിലും പ്രതീക്ഷിച്ചില്ലെങ്കിലും ക്രിസ്മസോടുകൂടി ഒരു സമാധാനത്തിന്റെ പശ്ചിമേഷ്യ ഉണ്ടാവും എന്ന് നമുക്ക് ഇപ്പൊ വിജയം കൈവരിച്ചിരിക്കുക ഇസ്രായേൽ. അപ്പൊ ഇതിവിടെ വെച്ച് മതിയാക്കണം. അങ്ങനെ വിജയത്തിന്റെ മൂർധന്യത്തിൽ വെച്ച് മതിയാക്കി കൂടുതലായി കഴിഞ്ഞ് കുളിപ്പിച്ച് കുഞ്ഞില്ലാതെന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ലോകാഭിപ്രായം തന്നെ. അമേരിക്കയുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇനി ഇറാനെ എതിരെ എന്തോ ഒന്ന് ചെയ്യാനുണ്ട്. ഇറാന്റെ പ്രസിഡന്റും ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം ജനകീയമായിട്ട് തെരഞ്ഞെടുത്തതാണ്. അയത്തുള്ള കൊമേനിയെ പോലെ യുദ്ധം വാർമോങ്കറിംഗ് നടത്തുന്ന ഒരാളല്ല, ദൈവം നേരിട്ട് സംസാരിക്കുന്ന ഒരാളല്ല, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്ത ഒരാളാണ്. അദ്ദേഹം അവിടെ സംസാരിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പൊ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ ഒരു സമാധാന ഉടമ്പടിയുടേതായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഒരു വശത്ത് മാത്രമേ ഇസ്രായേൽ മാത്രമേ ഇപ്പോ ആക്രമിക്കുന്നുള്ളൂ. ഹസ്ബള്ളയുടെ ഹമാസിന്റെ ഒന്നും ഒരു പ്രതിരോധം ഇപ്പോൾ വളരെ വളരെ ദുർബലമായിട്ടാണ് പശ്ചിമേഷ്യൻ ഭൂമി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.